ലേവിയ പുസ്തകം 5-ാം അധ്യായം. ഒരുത്തൻ ലേവിയ പുസ്തകം 5-ാം അധ്യായം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തതറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അത് അവനെ മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനും ആകുന്നു. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും ശുദ്ധനായൊരു മനുഷ്യൻ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നതുപോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തൻ്റെ അധരങ്ങൾ കൊണ്ടു നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവനതറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും. ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്നവൻ ഏറ്റുപറയണം. താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻകുട്ടിയെയോ കോലാട്ടിൻകുട്ടിയെയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. പുരോഹിതൻ അവനു വേണ്ടി അവൻ്റെ പാപം നിമിത്തം പ്രായച്ചിത്തം കഴിക്കണം. ആട്ടിൻകുട്ടിക്ക് അവനു വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ, ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം. അവൻ അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ പാപയാഗത്തിനുള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്നും പിരിച്ചു പറിക്കണം. എന്നാൽ രണ്ടായി പിളർക്കരുത്. അവൻ പാപയാഗത്തിൻ്റെ രക്തം കുറേ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ പിഴിഞ്ഞു കളയണം. ഇത് പാപയാഗം. രണ്ടാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിമിത്തം അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. രണ്ട് കുറുപ്രാവിനോ രണ്ട് പ്രാവിൻ കുഞ്ഞിനോ അവനു വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണയൊഴിക്കരുത്, കുന്തിരുക്കം ഇടുകയും അരുത്. അവനത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്നും കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം. ഇത് പാപയാഗം. ഇങ്ങനെ പുരോഹിതൻ ആ വക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ശേഷിപ്പുള്ള ഭോജനയാഗം പോലെ പുരോഹിതന് ഇരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചു എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്തൊരു ആട്ടിൻകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്ന് കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യയാഗത്തിനായി നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇത് അകൃത്യയാഗം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്ത് എന്തെന്നാൽ, ആരെങ്കിലും പിഴിച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്ക് പറകായെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്ക് പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്ക് നെയ്വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട്
അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ വക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തെടുത്തതോ ആയതൊക്കെയും മുതലോടഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം. കൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥനെ കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്തൊരാട്ടുകൊറ്റനെ ഹോവയ്ക്ക് കൃത്യയാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതനെ ഹോവയുടെ സന്നദ്ധിയിൽ അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. എന്നാൽ അവന് കൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. യഹോവാവിനെയും മോശയോട് അരുളി ചെയ്തത്, നീ ഹറോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടതെന്തെന്നാൽ ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവൻ ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീറെടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്തിടേണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ചു ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീത് സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഭോജനയാഗത്തിൻ്റെ പ്രമാണമാവിത് അഹ്റോൻ്റെ പുത്രന്മാർ ഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മുൻപിൽ അതർപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരിക്കം മുഴുവനും എടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാരും തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നേണം. അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത്. എൻ്റെ ദഹനയാഗങ്ങളിൽ നിന്നും അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു. അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം. അഹ്റോൻ്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം. ഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു. അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് എന്തെന്നാൽ അഹ്റോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരെ ഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത്. ഒരിടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടേണം. അത് കുതിർത്തു കൊണ്ടുവരേണം. ചുട്ട കഷണങ്ങൾ ഭോജനയാഗമായി ഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ അവന് പകര അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം. എന്നേക്കുള്ള ചട്ടമായി അത് മുഴുവനെ ഹോവയ്ക്ക് ദഹിപ്പിക്കണം. പുരോഹിതൻ്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം. അത് തിന്നരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഹറോനോടും പുത്രന്മാരോടും പറയേണ്ടതെന്നാൽ പാപയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും യഹോവയുടെ സന്നദ്ധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ച് മെഴുക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് ലേവ്യ പുസ്തകം 7-ാം അധ്യായം. അകൃത്യയാഗത്തിൻ്റെ പ്രമാണമാവിത്. അത് അതിവിശുദ്ധം. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗമൃഗത്തെയും അറുക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൻ്റെ സകല മേധസ്സും തടിച്ചവാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വവയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗം. പുരോഹിതകുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്നു തന്നെ. പ്രായച്ചിത്തം കഴിക്കുന്ന പുരോഹിതന് അതിരിക്കണം. പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിൻ്റെ തോലിരിക്കണം. അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗം ഒക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതനിരിക്കണം. എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹ്റോൻ്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ പ്രമാണമാവിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം.
സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവുകൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. ആ എല്ലാ വഴിപാടിലും അതത് വകയിൽ നിന്ന് ഓരോന്ന് യഹോവയ്ക്ക് നീരാജനാർപ്പണമായിട്ട് അർപ്പിക്കണം. അത് സമാധാനയാഗത്തിൻ്റെ രക്തം തളിക്കുന്ന പുരോഹിതനിരിക്കണം. എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം. അതിലൊട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധദാനമോ ആകുന്നുവെങ്കിൽ യാഗമർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നേണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റന്നാളും തിന്നാം. യാഗമാംസത്തിൽ മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. സമാധാനയാഗത്തിൻ്റെ മാംസത്തിൽ ഏതാനും മൂന്നാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കേയില്ല. അർപ്പിക്കുന്നവനെ കണക്കിടുകയുമില്ല. അത് അറപ്പായിരിക്കും. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം. എന്നാൽ അശുദ്ധി തൻ്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. മനുഷ്യൻ്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെമ്മരിയാട്ടിൻ്റെയോ കോലാട്ടിൻ്റെയോ കാളയുടെയോ മേധസ്സ് നിങ്ങൾ അശേഷം തിന്നരുത്. താനേ ചത്തതിൻ്റെ മേധസ്സും പറിച്ചു കീറിപ്പോയതിൻ്റെ മേധസ്സും മറ്റും എന്തിനെങ്കിലും കൊള്ളിക്കാം, തിന്നുക മാത്രമരുത്. യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ്സ് ആരെങ്കിലും തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ എല്ലാം അവൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവയ്ക്ക് സമാധാന യാഗമർപ്പിക്കുന്നവൻ തൻ്റെ സമാധാന യാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം. സ്വന്തം കയ്യാൽ അവനത് യഹോവയുടെ ദഹനയാഗമായി കൊണ്ടുവരേണം. യഹോവയുടെ സന്നദ്ധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മേധസ്സും കൊണ്ടുവരേണം. പുരോഹിതൻ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കും ഇരിക്കണം. നിങ്ങളുടെ സമാധാന യാഗങ്ങളിൽ വലത്തെ കൈക്കുറുക ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതൻ്റെ പക്കൽ കൊടുക്കണം. അഹ്റോൻ്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ കൈക്കുറുക ഓഹരിയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ നിന്ന് നിരാജനത്തിൻ്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറുകും ഞാൻ എടുത്തു. പുരോഹിതനായ അഹ്റോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇത് അഹ്റോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ നിന്നും അഹ്റോനുള്ള ഓഹരിയും അവൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരിയും ആകുന്നു. ഇസ്രായേൽ മക്കൾ അതവർക്ക് കൊടുക്കണമെന്ന് താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു. അതവർക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ. യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായ് മരുഭൂമിയിൽ വെച്ച് അരുളി ചെയ്ത നാളിൽ യഹോവ മോശയോട് സീനായ് പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു.